കർണാടകയിൽ നിന്ന് വനത്തിലൂടെ നടന്ന സംസ്ഥാനത്തെത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. കുടക്, വീരാജ്പേട്ട തുടങ്ങിയ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികളാണ് വനത്തിലൂടെ നാട്ടിലേക്ക് എത്തുന്നത്. കേരളത്തിലേക്കുള്ള ഊടുവഴികൾ കാണിച്ചു കൊടുക്കാൻ ഏജന്റുമാരും സജീവമാണ്. കേരളത്തിൽ നിന്ന് കർണാടകയിൽ കൂലിപ്പണിക്കായി പോയവരാണ് ലോക്ക്ഡൌൺ നീട്ടിയതോടെ തിരിച്ചു വരുന്നത്. മാക്കൂട്ടം ചുരത്തിനോട് ചേർന്നുള്ള വനത്തിലൂടെ കാൽനടയായാണ് ഇവരെത്തുന്നത്. കണ്ണൂർ ജില്ലയുടെ അതിർത്തികളിലെത്തുന്ന ഇവരെ ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും ചേർന്ന് നിരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയാണ്. ഭക്ഷണത്തിനുൾപ്പെടെ ക്ഷാമം നേരിട്ടതോടെയാണ് പല സംഘങ്ങളായി ഇവർ കേരളത്തിലേക്ക് വന്നത്. ഈ കർണാടകയായിട്ടുള്ള അതിർത്തി പങ്കിടുന്നതുകൊണ്ട് കൂർഗിൽ ധാരാളം തൊഴിലാളികൾ മുളക് പറിക്കാനൊക്കെ ആയിട്ട് പോകുന്നു. അവരൊക്കെ ഒരു മാസത്തോളമായിട്ട് പണിയെടുക്കാതെ വെറുതെ നിൽക്കുന്ന അവസ്ഥയിൽ അവർ വഴി റോഡിലേക്ക് കൂടി അല്ലാണ്ട് ഇപ്പോൾ ഈ ഫോറസ്റ്റിലേക്ക് കൂടി കടന്നു വരികയാണ്. അത് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് എല്ലാ ദിവസവും ഒരു 6-7 പേര് ഇങ്ങനെ കടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. കർണാടകയിൽ നിന്ന് വനത്തിലൂടെ കേരളത്തിലേക്ക് ആളുകളെ എത്തിക്കാൻ ഏജന്റുമാരും സജീവമാണ്. വൻതുക വാങ്ങിയാണ് ഏജന്റുമാർ ഊടുവഴികൾ കാണിച്ചു കൊടുക്കുന്നത്. ഒരാഴ്ചക്കിടെ ഇതുവഴി 57 പേർ സംസ്ഥാനത്തെത്തിയെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. സംസ്ഥാന അതിർത്തികളിൽ പരിശോധന ശക്തമാക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. 24 കണ്ണൂർ.